There's another small skit by Benny Bicherian and Cruz. സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുട്ടാത പറഞ്ഞു നിഷ്കളങ്കനായിരിക്കുക. എനിക്ക് നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. നീ വ്യഭിചാതികൾക്ക് പിതാവാകും. ഇനിയും നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. നീ വ്യഭിചാതികൾക്ക് പിതാവായിരിക്കാൻ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്നും രാജാക്കന്മാരും ഉത്ഭവിക്കും. നിന്റെ ഭാര്യയായ സാറായിയെ ഇനിയും സാറായി എന്നല്ല വിളിക്കേണ്ടത്. അവളുടെ പേര് സാറ എന്നായിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിന്നെ നിനക്കൊരു മകനെ തരും. അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും. ഞാൻ ദൈവശബ്ദം കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാമിനെ വീണ്ടും ഒരു ദിവസം ദൈവം സന്ദർശിക്കുന്നു. യജമാനെ വരും വരും വരും, അകത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ കാലൊന്ന് കഴിവട്ടെ. എന്നാ ഒരു 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 മുറി അപ്പമെങ്കിലും കഴിച്ചിട്ട് പോകും. ഇരിക്കുവേ. ശരി, അങ്ങനെയാകട്ടെ. നിങ്ങൾക്ക് ഒരു മകൻ ജനിക്കും. യജമാനെ അത് സാധ്യമോ?
സാറായി, നീ എന്തിന് ചിരിക്കുന്നു? അബ്രഹാമേ, വൃത്തിയായി ഞാൻ പ്രസവിക്കുമെന്ന് പറഞ്ഞു സാറ ചിരിക്കുന്നതെന്ന് ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? അബ്രഹാമേ, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് ഞാൻ എന്റെ ദാസനായി നിന്നോട് മറച്ചു വയ്ക്കുന്നില്ല. സോദോമിന്റെയും ഗൊമോറയുടെയും പാപം വളരെ മ്ലേച്ഛമായിരിക്കുന്നു. അത് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഞാൻ ചെന്ന് എന്റെ സന്നിധിയിൽ എത്തിയ നിലവിളി പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ അതിനെ ന്യായം വിധിക്കും. യജമാനനെ, യജമാനനെ, ആ ദേശത്ത് ഒരു 50 നീതിമാന്മാരും ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കരുത്. ഇല്ല, ഞാൻ സോദോം പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കണ്ടാൽ ഞാൻ ആ ദേശത്തെ കുറ്റം വിധിക്കുകയില്ല. യജമാനനെ, ആ ദേശത്ത് ഒരു 30 നീതിമാന്മാരും ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കരുത്. ഇല്ല, 30 പേരെ കണ്ടാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല. യജമാനനെ, യജമാനനെ, ആ ദേശത്ത് 10 നീതിമാന്മാരും ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കരുത്. ഇല്ല, 10 പേരെങ്കിലും ഞാൻ കണ്ടാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭവനത്തിൽ ദൈവിക വാക്തത്വം നിറവേറാൻ ആരംഭിച്ചു. തനിക്ക് തന്റെ ഭാര്യയെ സാറയിലുണ്ടായി പൈതലുമായി വളരെ സന്തോഷത്തിൽ കഴിയവേ ഒരു ദിവസം ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാനായി തീരുമാനിച്ചു. തന്റെ ഏകജാതനായ ഇസാക്കിന്റെ യാഗം കഴിക്കുവാനായി ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. ഇനിയുമുള്ള ഭാഗങ്ങൾ വീക്ഷിച്ചാലും എഴുന്നേൽക്കും, എഴുന്നേൽക്കും, എഴുന്നേൽക്കും.